ഇപ്പം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണ്. എരിശ്ശേരി എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. സദ്യയിൽ എരിശ്ശേരി ലീപ്പിന് എന്ത് സദ്യ അല്ലേ? ഞാനിപ്പോൾ മത്തങ്ങ എരിശ്ശേരി നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കാൻ പോവാണ്. ആദ്യം തന്നെ പയറും പിന്നെ മത്തങ്ങയും കൂടി ഞാൻ നന്നായിട്ട് വേവിച്ചു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് ഏകദേശം 4 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ വേവിച്ചതാണ്. അതിനുശേഷം ഈ പയർ നന്നായിട്ട് വെന്തിട്ടാണ് നമ്മൾ മത്തങ്ങയെ ചേർത്തത്. മത്തങ്ങ നമ്മൾ 1 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. മത്തങ്ങയ്ക്ക് അധികം വേവൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി വേവിച്ച് നല്ല കുറുക്കി എടുത്തതാണ് ഈ ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട്. തേങ്ങ വറുത്ത് അരയ്ക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അത് മിക്കവർക്കും ഇഷ്ടമല്ല, ഇച്ചിരി പണി ഒരു കുറച്ച് സമയം എടുക്കുന്നതാണ്. എന്തായാലും നമ്മളിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. എണ്ണയിലേക്ക് നമ്മൾ കടുക്, ഇതിലേക്ക് നമ്മൾ ഇനി വറ്റൻമുളക് ചേർക്കാൻ പോവാണ്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. അപ്പൊ ഇനി നമുക്ക് തേങ്ങ ഇതിലേക്ക് ഇടാം. തേങ്ങ മാത്രം പോരാ, എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വേറെ കുറച്ച് തേങ്ങയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് നമ്മൾ നല്ല ജീരകമാണ് ഇട്ടത്. നല്ല ജീരകം ചേർത്ത് ദേ അരച്ച് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ മത്തങ്ങയും പിന്നെ പയറും ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആരപ്പ നമ്മൾ ഇതിലേക്ക് ചേർക്കുവാണ്. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യാം. നമ്മുടെ നല്ല ഡ്രൈ ആയിട്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. അപ്പൊ ഈ ഓണത്തിന് മത്തങ്ങ എരിശ്ശേരിയൊക്കെ കൂട്ടി ഒരു ഗംഭീര സദ്യ തന്നെയാവാം അല്ലേ? നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ്.